Good morning all. Now we are going to the topic mean value theorem. നമുക്ക് മെയിൻ വാല്യൂ തിയറം പഠിക്കണമെങ്കിൽ അതിന് മുന്നേ റോൾസ് തിയറം എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ തിയറംസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗിവൻ ഫംഗ്ഷൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റോൾസ് തിയറം എന്ന് നോക്കാം. തിയറം പറയുന്നത് ഇങ്ങനെയാണ്, സപ്പോസ് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻ്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി and differentiable at every point of its interior open interval AB. If f of a is equal to f of b, then there is at least one number c in open interval AB at which f dash of c is equal to 0 എന്ന് പറയുന്നു. ഓക്കെ, എന്താ റോൾസ് തിയറം പറഞ്ഞത്? നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വൈ എസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ കണ്ടിന്യൂസും ആണ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നതിൽ എന്താണ് ഡിഫറൻഷ്യബിളും ആണ്. പിന്നെ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, എന്താണ്? എഫ് ഓഫ് എ എന്ന് പറയുന്നതും എഫ് ഓഫ് ബി എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ ദെൻ ദെർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ ഇൻ, ഒരു നമ്പറെങ്കിലും ഉണ്ടായിരിക്കണം എവിടെ, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ് വിച്ച് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു കർവ് ഉണ്ട്, നമ്മുടെ കർവ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കർവിൻ്റെ ഈ ഒരു പോയിൻ്റിലൂടെ, ഇപ്പോൾ ഈ ഒരു പോയിൻ്റാണ് സി എന്നെങ്കിൽ, ഈ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജൻറ് ലൈനാണ് ഞാൻ വരഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ടാൻജൻറ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിന് പ്രത്യേകിച്ച് ചെരിവൊന്നുമില്ല അല്ലേ. ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ചെരിവ്, സ്ലോപ്പ് എന്ന് പറയുന്ന മീനിങ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തില്ല, സ്ലോപ്പൊന്നും അവിടെ ഇല്ല. സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ സ്ലോപ്പിനെയാണ് നമ്മൾ ജനറലി എന്ത് റെപ്രസെൻ്റ് ചെയ്യണത്, എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ അതാണ് പറയുന്നത്, ആ പോയിൻ്റിൽ സ്ലോപ്പ് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്. നമുക്ക് പ്രൂഫ് വേണം. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത്, ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാണ്, കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻ്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അതിന് നമുക്ക് ആൻസർ എന്ത് പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഡി എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ വി ഹാവ് ടു കൺസിഡർ ദ കേസ് അക്കോർഡിംഗ് ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയും അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി തന്നെ ആവാം, എന്താവാം, ഫോർ ഏതൊരു എക്സ് ഓപ്പൺ സോറി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഏതൊരു രണ്ട് പോയിൻ്റ് ഏത് പോയിൻറ്റ്സ് എടുക്കുമ്പോഴും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ആവുന്ന ഒരു കേസ് വരാം. ആൻഡ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു ഡി ഫോർ അറ്റ്ലീസ്റ്റ് വൺ എക്സ് ഇൻ ദി ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രണ്ട് കണ്ടീഷൻസ് വരാം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് നോക്കണം. അതായത് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സമയത്താണ് പറയുന്നത്. അതായതിപ്പോൾ നമ്മൾ വൈ എസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്ന ഈ ഒരു കേസിൽ എന്ന് പറയുന്നത്, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എടുത്തു കഴിഞ്ഞാൽ എ ബിൻ്റെ ഉള്ളിലെ ഏതൊരു പോയിൻ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അല്ലാത്ത കേസിൽ, അതായത് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു ഡി അറ്റ്ലീസ്റ്റ് വൺ പോയിൻ്റ്, ഒരു പോയിൻ്റ് ഇല്ലെങ്കിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വരുന്ന തരത്തിലുള്ള ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ് അല്ലേ. ഇവിടെ നോക്കിയൊക്കെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി എവിടെ മാത്രമേ വരുന്നുള്ളൂ, രണ്ട് എൻ്റെ പോയിന്റിൽ മാത്രമാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന വാല്യൂ വരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് വാല്യൂസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന രണ്ട് തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ കേസ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേസ് വൺ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. എന്താ കേസ് എടുക്കുന്നത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ആവുന്ന കേസ് നമ്മൾ എടുക്കുകയാണ്. ദെൻ എഫ് ഈസ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഫംഗ്ഷൻസ് നമ്മൾ എന്താ പറയുക, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക അല്ലേ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിനെയൊക്കെ നമുക്ക് ഏതൊരു കോൺസ്റ്റൻറ്റിനെയും ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതായത് എന്തുകൊണ്ടാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയത്, നമ്മൾ ടെന്നിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ 0. അതേമാതിരിയുള്ള ഒരു നമ്പർ 10 മാതിരി, 10 ഈ ഡി എന്ന് പറഞ്ഞാൽ 10 15 11 എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു എന്താ വരിക, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് തന്നെ വരിക, 0. കോൺസ്റ്റൻറ്റിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നെയാണ് വരാം. ഇപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് പറയുന്നത്.
ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓപ്പൺ ഇൻ്റർവെൽ എ ബിൻ്റെ ഉള്ളിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇക്വൽ ടു സീറോ ആണ്. സോ ഇൻ പെർട്ടിക്കുലർ നമുക്ക് പറയാൻ പറ്റില്ല എഫ് ഡാഷ് ഓഫ് സി ഇസ് ഇക്വൽ ടു സീറോ ഫോർ എനി നമ്പർ സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഏതൊരു പോയിന്റ് ആയിട്ട് നമ്മൾ സി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തന്നെയാ വരുള്ളൂ, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഇസ് ഇക്വൽ ടു സീറോ ആയിട്ട് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കേസ് എടുക്കുകയാണ്. കേസ് ടു എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് നോട്ട് ഇസ് ഇക്വൽ ടു ഡി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഇസ് ഇക്വൽ ടു ഡി ആവുന്ന കേസ് എന്ന് പറയുന്നത്. ഫോർ എഫ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, അല്ലേ? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഏതോ ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും എന്തായിരിക്കണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഇസ് ഇക്വൽ ടു ഡി ആവുന്ന കേസാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സിൻസ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ, നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ അസ്യൂം ചെയ്തിരിക്കുന്നത്, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ ഉള്ളിലെ എല്ലാ പോയിന്റിലും എന്തായിരിക്കണം കണ്ടിന്യൂസ് ആവുന്ന തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ എക്സ്ട്രീം വാല്യൂ തിയറം, നമ്മുടെ എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറയുന്നത് എന്താ, ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മാക്സിമം ഒരു അബ്സല്യൂട്ട് മിനിമം എന്താ പറയുക അക്വയർ ചെയ്യും, അല്ലെങ്കിൽ എഫിന് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏത് തിയറം പ്രകാരം? ദ എക്സിസ്റ്റ് സോറി, ദ എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, എഫ് അസ്യൂം അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വി നോ ദാറ്റ് ദീസ് അബ്സല്യൂട്ട് എക്സ്ട്രീമ ഒക്കർ അറ്റ് എയ്തർ ക്രിട്ടിക്കൽ പോയിന്റ് ഓർ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്കറിയുന്നതാണ് അബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് ഏതൊക്കെ പോയിന്റ്സിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാറ്, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തോക്കിയതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ എൻ പോയിന്റ്സിലും അതുമാതിരി തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആവുന്ന പോയിന്റ്സിലൊക്കെയാണ് നോക്കാറ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എൻ പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് കേസ് എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എയും ബി യു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എഫ് ഓഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെന്നും ആ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡി ആണെന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഡി ഫോർ അറ്റ്ലീസ്റ്റ് വൺ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നതാണ്. സോ അറ്റ്ലീസ്റ്റ് വൺ എക്സ്ട്രീമ, അതായത് ഏതെങ്കിലും ഒരു എക്സ്ട്രീമ, അത് അബ്സല്യൂട്ട് മാക്സിമം ആവാം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം ആവാം, ഷുഡ് ബി എ പോയിന്റ് സി ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക്, അതായത് നമുക്ക് എടുത്തിട്ടുള്ളതാണ് എഫ് ഓഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് എടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഡി അറ്റ്ലീസ്റ്റ് വൺ പോയിന്റും ആയതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞിരിക്കേണ്ടത്, അതായത് ദർ ഷുഡ് ബി എ പോയിന്റ് സി ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളൊരു പോയിന്റ് സി ഉണ്ടായിരിക്കും. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു അബ്സല്യൂട്ട് മിനിമം ഏത് വേണമെങ്കിലും ആവാം, അബ്സല്യൂട്ട് മിനിമം ആവാം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം ആവാം എന്ന് പറയാം. ദസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് സി ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് എന്ന് പറയാൻ പറ്റൂ അല്ലേ. അതായത് നമ്മൾ എന്താ പറയുന്നത്, അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക, അബ്സല്യൂട്ട് മാക്സിമം അതുമാതിരി തന്നെ അബ്സല്യൂട്ട് മിനിമം ഒക്കെ ഉണ്ടായിരിക്കുക അല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിൽ നമുക്ക് അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് എന്തായിട്ട് തന്നെ വരിക, ആ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടാണ് വരിക എന്ന് പറയാം. സോ ബൈ ഹൈപ്പോത്തസിസ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി പോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത്. എഫിന് ഡെറിവേറ്റീവ് ഉണ്ട്, ഹെൻസ് ബൈ ഫെർമാറ്റ്സ് തിയറം എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ. എന്താ ഫെർമാറ്റ്സ് തിയറം പറയണത്? ഇഫ് എഫ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം, അത് ലോക്കൽ മാക്സിമം ആവാം അല്ലെങ്കിൽ മിനിമം വാല്യൂ ആവാം, അറ്റ് എൻ ഇൻറ്റീരിയർ പോയിന്റ് സി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ, ദെൻ എയ്തർ എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ ഓർ എഫ് ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ മതി, നമ്മൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എടുത്തത്. ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നതും എഫ് ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ഡി ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്ടോ, ഈ പോയിന്റിലൊക്കെ എന്താണ് ഡി അല്ലാത്ത വാല്യൂസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ സി വൺ എന്ന് പറയുന്ന പോയിന്റ്. സി വൺ എന്ന് പറയുന്ന പോയിന്റിൽ എന്താ ഇവിടെ അക്യുറ ചെയ്യുന്നത്, അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ആ ടാൻജന്റ് ലൈനിന് പ്രത്യേകിച്ച് ചെരുവൊന്നുണ്ടോ ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ സി വൺ നമ്മൾ എടുത്തത് കൊണ്ടാണ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, സീറോ ആയിരിക്കും അല്ലേ. നമ്മുടെ ആ ഒരു പോയിന്റിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ കാര്യം തന്നെ പറഞ്ഞു. ഇനി അതേമാതിരി വേറൊരു പോയിന്റ് ആണ്, ഈ പോയിന്റിൽ ഇവിടെ നമുക്ക് എന്താണുള്ളത്, അബ്സല്യൂട്ട് മിനിമം ആണ് നമുക്ക് അവിടെ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ മിനിമം പോയിന്റിൽ വെച്ചിട്ടുള്ള ടാൻജന്റ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന് എന്ന് പറയുന്നത് എന്തില്ല, സ്ലോപ്പ് ഇല്ല. സ്ലോപ്പ് അതായത് സ്ലോപ്പ് ഇല്ല എന്നല്ല, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് ചെരുവില്ല അതിന്. അപ്പോൾ അത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താ വരിക, സീറോ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ആ
point ile namukku endu parayan pattum f dash of x is equal to 0 allengi f dash of c2 is equal to 0 nu namukku parayan pattum adayirunnu idinde geometrical interpretation ennu parayunnathu okay ini nammalode parnirikka ippa nammal rolls theorem padichu le rolls theorem padichitte nammalode oru function given function thannittunde aa function nammalode enda parnirikkane rolls theorem verify cheyan parnirikkana okay verify rolls theorem for the function f of x is equal to x cube minus 9x ennu parayunnu okay appo nammal ini f of x is equal to nammadekke enda ullade x cube minus 9x എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തേടെ വെച്ച് ഈസ് ഈക്വൽ ടു x കോമൺ അല്ലേ. അപ്പോൾ x നെ പുറത്തേക്ക് എടുത്ത ബാക്കി ഇനി എന്താ ഉണ്ടാവുക? x സ്ക്വയർ മൈനസ് 9 എന്നുള്ളതാണ് അല്ലേ. വെച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x ഇൻടു x സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതിക്കോടെ. ഇതെന്ന് പറഞ്ഞ ഏത് ഫോർമുല ആണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല. വെച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താർ? a പ്ലസ് b ഇൻടു a മൈനസ് b എന്ന് എഴുതാറുണ്ട് അല്ലേ. സോ വെച്ച് ഈസ് ഈക്വൽ ടു x ഇൻടു x മൈനസ് 3 ഇൻടു നമുക്ക് എന്ത് വരും? x പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കേ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? f of x is equal to x into x minus 3 into x plus 3 എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് റോൾസ് തിയറം പറയണമെങ്കിൽ നമുക്ക് ഒരു ഇന്റർവെൽ വേണം അല്ലേ, ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ വേണം. എങ്ങനെയാണ് വേണ്ടത്? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി വേണം. നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എ എന്ന് പറയുന്നതും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് വരണം? ഒരേ വാല്യൂ വരണം അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ വരുന്ന വാല്യൂസ് ഉള്ള ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് നോക്കാം, ഇതിൽ നമ്മൾ എഫ് ഓഫ് മൈനസ് 3 കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. എഫ് ഓഫ് മൈനസ് 3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? മൈനസ് 3 ഇൻറ്റു, അതായത് മൈനസ് 3 മൈനസ് 3 ഇൻറ്റു മൈനസ് 3 പ്ലസ് 3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക? വിച്ച് ഈസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. അതേമാതിരി തന്നെ എഫ് ഓഫ് 0 കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വരും? 0 കിട്ടും. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണേ വേണ്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിന്റ്സിലുണ്ട് ഈ എഫ് ഓഫ് എക്സ്? എവിടെയൊക്കെയാണ് 0 ആവുന്നത്? മൈനസ് 3-യിലും 0-യിലും 3-യിലും 0 ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് റോൾസ് തിയറം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറ്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കണം, ആൻഡ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് ഉള്ള കണ്ടീഷനും കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് 3-യും ഇതൊരു പെയർ എടുക്കാം. മൈനസ് 3, എഫ് ഓഫ് മൈനസ് 3 എന്ന് പറയുന്നതും എഫ് ഓഫ് 0 എന്ന് പറയുന്നതും. അപ്പോൾ ആ ഇന്റർവെല് നമ്മൾ ഏതെടുക്കുക? മൈനസ് 3 ടു 0 എന്ന് പറഞ്ഞ ഈ ഒരു ഇന്റർവെൽ എടുക്കുക. ഇനി ഇതിനെ രണ്ടിനെയും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇന്റർവെൽ ഏതെടുക്കാം? 0 ടു 3 എന്ന് പറയുന്ന അടുത്തൊരു ഇന്റർവെൽ എടുക്കാം. ഇങ്ങനെയാണ് നമ്മളിവിടെ റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടി രണ്ട് ഇന്റർവെൽസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് ബീയിങ് എ പോളിനോമിയൽ അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണുള്ളത്? എക്സ് ക്യൂബ് മൈനസ് 9x എന്നുള്ളത്. ഈ എക്സ് ക്യൂബ് മൈനസ് 9x എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എവരിവെയർ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവെൽസ് മൈനസ് 3 ആൻഡ് 0-3. കാരണം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഈ പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഇന്റർവെൽസിന്റെ ഉള്ളിൽ അതെന്തായിട്ട് മാറും? കണ്ടിന്യൂസ് ആയിരിക്കും. അതേമാതിരി തന്നെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ഡിഫറൻഷ്യബിൾ എവിടെയാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സോ ഇൻ പെർട്ടിക്കുലർ ഈ ഇന്റർവെൽസിന്റെ ഉള്ളിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി റോൾസ് തിയർ അപ്രോ ചെയ്യാൻ പറ്റൂ അല്ലേ. അതായത് അതായത് മൈനസ് 3 ടു 0 എന്ന് പറയുന്നതിൽ കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ മൈനസ് 3 ടു 0 ൽ അതെന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. ഞാൻ എഫ് ഓഫ് മൈനസ് 3 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൻ്റെ ഉള്ളിലും ഇതേമാതിരി റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അത് അവിടെ പറഞ്ഞത് ബൈ റോൾസ് തിയറം ദർ ഷുഡ് ബി എ വാല്യൂ എക്സ് ബിറ്റ്വീൻ മൈനസ് 3 ആൻഡ് 0 ആൻഡ് അനദർ വാല്യൂ ഓഫ് എക്സ് ബിറ്റ്വീൻ 0-3 അറ്റ് വിച്ച് എഫ് ഡാഷ് ഓഫ് എഫ് എക്സ് ഷുഡ് വാനിഷ് എന്ന് പറഞ്ഞു. എഫ് ഡാഷ് ഓഫ് എക്സ് ഷുഡ് വാനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? എഫ് ഡാഷ് ഓഫ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 9x എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ദെർഫോർ വി ഹാവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² - 9 എന്ന് പറയുന്നത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ എന്താ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? 3x² - 9 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3x² വിച്ച് ഇസ് ഈക്വൽ ടു 9 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x² ഇസ് ഈക്വൽ ടു 9/3 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x² ഇസ് ഈക്വൽ ടു 3 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് എഴുതാൻ പറ്റും. ദെർഫോർ വി ക്യാൻ ഗെറ്റ് x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ പോയിന്റ്സിൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് പ്ലസ് റൂട്ട് 3 എന്ന് കൊടുത്ത് സോറി എഫ് ഡാഷ് ഓഫ് പ്ലസ് റൂട്ട് 3 എന്ന് കൊടുത്താലും നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതേമാതിരി തന്നെ എഫ്
എഫ് ഡാഷ് ഓഫ് മൈനസ് റൂട്ട് ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസ് ഇക്വൽ ടു സീറോ കിട്ടാം. ഹെൻസ് വി ക്യാൻ റൈറ്റ് എഫ് ഡാഷ് ഓഫ് മൈനസ് ത്രീ ഈസ് ഇക്വൽ ടു എഫ് ഡാഷ് ഓഫ് റൂട്ട് ത്രീ ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഇനി ഈ മൈനസ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് ഏത് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക? മൈനസ് ത്രീൻ്റെയും സീറോവിൻ്റെയും ഉള്ളിലുള്ള ഒരു വാല്യൂ ആണ് പറയുന്നത്. പ്ലസ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ എന്തിൻ്റെ ഉള്ളിലുള്ളതാണ്? സീറോ എൻഡ് ത്രീ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ പറ്റി അല്ലേ. അതായത് എന്താണ് നമ്മൾ കാണിച്ചത്? മൈനസ് ത്രീ ടു സീറോ എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുത്തു. ഈ ഇൻ്റർവെല്ലിലെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് എഫ് ഓഫ് മൈനസ് ത്രീ വിച്ച് ഇസ് ഇക്വൽ ടു എഫ് ഓഫ് സീറോ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? മൈനസ് ത്രീൻ്റെയും സീറോൻ്റെയും ഇടയിൽ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ഈ പോയിന്റ് ഏതാന്ന് നമ്മൾ എടുത്ത് കിട്ടിയത്? നമുക്ക് ആ പോയിന്റ്, അതായത് നേരത്തെ നമ്മൾ സി ആണ് എടുക്കാറ്, അതായത് ദേർ എക്സിസ്റ്റ് സി, ഇവിടെ സി എന്ന് എടുക്കുകയാണെങ്കിൽ ആ സി എന്ന് പറയുന്ന പോയിന്റ് ഏതായിരുന്നു? മൈനസ് റൂട്ട് ത്രീ. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഇക്വൽ ടു എഫ് ഡാഷ് ഓഫ് മൈനസ് ത്രീ വിച്ച് ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. അതേമാതിരി തന്നെയാണ് നമ്മൾ അടുത്ത ഇന്റർവെല്ലിൽ ഏതായിരുന്നു? സീറോ ടു ത്രീ എന്ന് പറയുന്നത്. ഇതിൽ എന്തായിരുന്നു? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരുന്നു, ഡിഫറൻഷ്യബിൾ ആയിരുന്നു, എഫ് ഓഫ് സീറോ ഇക്വൽ ടു എഫ് ഓഫ് ത്രീ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റിയത്? സീറോൻ്റെയും ത്രീൻ്റെയും ഇടയ്ക്ക് ഒരു സി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഏതായിരുന്നു? റൂട്ട് ത്രീ. അട്ട് വിച്ച് എഫ് ഡാഷ് ഓഫ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് ഇസ് ഇക്വൽ ടു എന്തായിരുന്നു? സീറോ ആയിരുന്നു. ഓക്കെ, ആ കാര്യമാണ് നമ്മളോട് അവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞത്? വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. സോ അത് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എഫും ജി എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ് ഇൻ്റർവെൽ എ ബി അല്ലെ ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ദാറ്റ് എഫ് ഓഫ് എ ഇസ് ഇക്വൽ ടു ജി ഓഫ് എ, എഫ് ഓഫ് എ ഇസ് ഇക്വൽ ടു ജി ഓഫ് എ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ നമുക്ക് എന്താണ്? എഫ് ഓഫ് ബി ഇസ് ഇക്വൽ ടു ജി ഓഫ് ബി എന്നാണ് പറയുന്നത്. ഷോ ദാറ്റ് ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി വേർ ദ ടാൻജൻസ് ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് ജി ആർ പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്? നമുക്കൊരു രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എന്താണ് എഫും ജി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇങ്ങനെയാണ്, ഇപ്പോൾ ഇതാണ് എന്താ പറയുക, എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി താഴെ ഞാൻ വരയ്ക്കുന്നതാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്, ഈ ഗ്രാഫ് എന്ന് പറയുന്നതാണ് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണുള്ളത്. അതായത് ഈ പോയിന്റിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നതും അതേമാതിരി തന്നെ ഈ സീക്വൽട്ട് എന്ത് തന്നെയാണ് വരുന്നത്? ജി ഓഫ് ബി ആണ് വരുന്നത്. ഈ പോയിന്റിൽ നമുക്ക് എന്തെന്നെ വരുന്നത്? എഫ് ഓഫ് ബി ഈ സീക്വൽ ടു ജി ഓഫ് ബി ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുകയാണ് എൻ്റെയും ബീൻ്റെയും ഇടയ്ക്ക്, ഈ എൻ്റെയും ബീൻ്റെയും ഇടയ്ക്ക് എന്തുണ്ടായിരിക്കും? ഒരു പോയിന്റ്, ഏതോ ഒരു പോയിന്റിൽ എന്തായിരിക്കും? ദ ടാൻജൻസ് ഓഫ് ദ ഗ്രാഫ് എഫ് എൻ ജി ആർ പാരലൽ. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ ഒരു പോയിന്റാണ് സി എന്ന് എടുക്കണമെങ്കിൽ ഈ സിയിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. അതേമാതിരി തന്നെ എഫ് ഓഫ് എക്സിനും അടുത്ത പോയിന്റ് സിയിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ടാൻജൻറ്റ് എഫിൻ്റെയും ജീൻ്റെയും ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ലൈൻസ് അത് കൂട്ടിമുട്ടാതെ പോകുന്നതായിരിക്കും. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, തിയറം തിയറല്ല ആ പ്രോബ്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതെങ്ങനെ പ്രൂവ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ, പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എന്താ പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കൺസിഡർ ദ ഫംഗ്ഷൻ ക്യാപ് ലെറ്റർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് വിച്ച് ബിലോങ്സ് ടു ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എഫും ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപ് ലെറ്റർ എഫ് ഓഫ് എക്സിനെ ഏത് ടേംസിലാണ് എഴുതിയിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് സ്മാൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആണ്. ഇത് രണ്ടും ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിൽ എഴുതുന്ന ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡിഫറൻഷ്യബിൾ ആയിട്ട് മാറും. അതാണ് പറയുന്നത് എഫ് ഇസ് ഈക്വൾ ടു എഫ് മൈനസ് ജി ഈസ് ആൾസോ ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഓക്കെ, ഏതൊരു ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. തിരിച്ചേ നമുക്ക് പറ്റാത്ത കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ജി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്നുണ്ടെങ്കിൽ ഹെൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് രണ്ട് കണ്ടീഷൻ കിട്ടി? എന്തൊക്കെ കണ്ടീഷനാണ് കിട്ടിയത്? ഈ ക്യാപ് ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അത് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? എഫ് ഓഫ് എ എന്ന് പറയുന്നതും അതേമാതിരി
മാതിരി തന്നെ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എഫ് ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, സ്മാൾ ലെറ്റർ എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ എന്ന് പറയുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എന്താണ് എഫ് ഓഫ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എ, എഫ് ഓഫ് എ എന്ന് പറയുന്നതും ജി ഓഫ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ആയിട്ട് മാറും അല്ലേ. എന്തുകൊണ്ടാ സീറോ ആയിട്ട് പറയും, അതായത് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇങ്ങനെയായിരുന്നു, നമുക്ക് എഫ് ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് എ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് എഴുതാൻ പറ്റുക, എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റൂ അല്ലേ. ഇതേമാതിരി ഇനി നമ്മൾ കണ്ടുപിടിക്കുകയാണ് എഫ് ഓഫ് ബി, എഫ് ഓഫ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതിയത്, ഇതിലെ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എക്സിന് പകരം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി എന്ന് പറയും. ഇനി നമുക്ക് ആകെ ക്വസ്റ്റ്യനിലെ സ്റ്റാർട്ടിൽ തന്നിട്ടും ഉണ്ടായിരുന്നു എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ജി ഓഫ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അത് ഡിഫറൻഷ്യബിൾ ആണ് കണ്ടിന്യൂസ് ആണെന്നും കിട്ടി. ആൻഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നതും എഫ് ഓഫ് ബി എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, കാരണം എന്താ, രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. ഇത് ഏത് തിയറത്തിൻ്റെ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തത്, നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ച തിയറ ആയിരുന്നു അല്ലേ. കാരണം എന്തായിരുന്നു, എന്തായിരുന്നു തിയറത്തിൻ്റെ പേര്, റോൾസ് തിയറ. കാരണം അതിൽ എന്താ പറഞ്ഞത്, എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയും എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയും, പിന്നെ എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ, സോറി എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ ബൈ റോൾസ് തിയറം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സി ഇൻ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി മൈനസ് ജി ഡാഷ് ഓഫ് സി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സീറോ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു ഇത് ഇത് കിട്ടിയിട്ട് അല്ലേ, എഫ് ഡാഷ് ഓഫ് സി മൈനസ് ജി ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ. സോ ഹെൻസ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ്, അതായത് ഇതേ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൈനസ് ജി ഡാഷ് ഓഫ് സീനെ പ്രതി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് സി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നതും ഈസ് ഈക്വൽ ടു നമ്മളോട് എന്തായിരിക്കുന്നത് ജി ഡാഷ് ഓഫ് സി എന്ന് പറയുന്നതും സെയിം ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇങ്ങനെ എഫ് ഡാഷ് ഓഫ് സി ആൻഡ് ജി ഡാഷ് ഓഫ് സി ആർ ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജെന്റ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നതിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്ലോപ്പാണ് അറ്റ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫിൽ നമ്മൾ അറ്റത്തെ പോയിന്റ് സിയിൽ നമ്മളൊരു ടാൻജെന്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പാണ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്. അതേമാതിരി മറ്റേ കർവിൻ്റെ സ്ലോപ്പാണ് നമുക്ക് എന്തുള്ളത് ജി ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്. അത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയുന്നത്, അതായത് സ്ലോപ്പുകൾ ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം പറ്റും, അങ്ങനെ ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദ ഗ്രാഫ്സ് ഓഫ് എഫ് ആൻഡ് ജി, സോറി ദ ടാൻജൻസ് ടു ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് ജി ആർ പാരലൽ എന്ന് കിട്ടി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രാഫുകൾ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഈ പോയിന്റിലൂടെ ഞാൻ രണ്ട് ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് എഫ് ഈ ഒരു പോയിന്റിലാണ് അതായത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ എന്താണ് സ്ലോപ്പ്, ഇതിന് സ്ലോപ്പ് ഉണ്ടാവും, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു സീറോ ആണ് അല്ലേ, അതിൻ്റെ ചെരിവ് സീറോ ആണ്, ഇതിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് സീറോ. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് അത് എന്താ വരിക, ആ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, ഈ രണ്ട് സ്ലോപ്പുകൾ ഇങ്ങനെയാണ് വരുന്നത് വിചാരിച്ചു, ഇതായിരുന്നു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നു, ഇതായിരുന്നു ജി ഡാഷ് ഓഫ് സി. അപ്പോൾ രണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് അല്ലേ, പാരലൽ ലൈൻ പാരലൽ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലൈൻസിൻ്റെയും ചെരിവ് എന്തായിട്ടാണ് വരിക, സെയിം ആയിട്ടാണ് വരിക. സോ ആ കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്, ഇതൊരു തിയറം മാതിരി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ വാല്യൂ തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ്, സോറി മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ റോൾസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എന്തിനപ്പോൾ ഈ തിയറും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിലുമായിട്ട് കമ്പൈൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് തന്നിരിക്കുകയാണ്. ഡ്യൂറിങ് എ ടെസ്റ്റ് ഡ്രൈവ് ഓഫ് പ്രോട്ടോടൈപ്പ് ഓഫ് എ ട്വിൻ പൈലറ്റഡ് സബ്മറൈൻ the depth in feet of the submarine at time t minutes is given by h of t is equal to this where t varies from 0 to 7 use Rolle's theorem to show that there is some instant of time t is equal to c between 0 and 7 h dash of c is equal to 0 find the number c and interpret your results nu parna onnulla namukku parneyirikkunnathu namukku ibide or function ibide thannittunde ee function venditte Rolle's theorem verify cheya athreyaanu ee or kaaryallo appo ibide parneyirikkunnathu namukku adayide nammude or submarine lude adayide
അന്തർധാരയിലൂടെയുള്ള യാത്ര എന്ന് പറയില്ലേ, അതായത് വെള്ളത്തിൻ്റെ അടിയിലൂടെ നമ്മളോട് പോവാണ് അതായത് ഒരു ഇത് പോകുമ്പോൾ ഉള്ള സമയത്ത് ആ ഒരു പോകുന്ന നമ്മുടെ പാത്ത് ഉണ്ടല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കർവിലൂടെയാണ് നമ്മൾ പോകുന്നതല്ലെങ്കിൽ ഒരു ഡ്രൈവ് നമ്മൾ എന്തെങ്കിലും മുങ്ങിക്കപ്പൽ എന്നുള്ള ഉദ്ദേശം, അപ്പോൾ അത് പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പാത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പാത്ത് എന്ന് പറയുന്നത് നമുക്കിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏതോ ഒരു പോയിന്റ് നമ്മളെടുത്ത് അവിടെ ഒരു ടാൻജൻ്റ് ലൈന് വരയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ്, ഈക്വൽ ടു സീറോ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. നമുക്കിവിടെ ആവശ്യമുള്ള കാര്യം എന്താണ്, ഈ ഒരു ഫംഗ്ഷനും ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 7 ഇവിടെ റോൾസ് തിയറം വെരിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആ പോകുന്ന എന്താ പറയുക ആ ഒരു കപ്പലിൻ്റെ ട്രാജക്ടറീസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. വി ഹാവ് HT അല്ലേ, HT നമുക്ക് എന്താ തന്നിട്ടുള്ളത്, T³ × T-7 ഓൾ പവർ 4 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. H0 കമ്പ്യൂട്ട് ചെയ്യുക അല്ലേ, H0 കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം 0 × പിന്നെ അടുത്തതായിരിക്കും, അപ്പോൾ അതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദെൻ H7 വരുന്ന സമയത്ത് നമുക്ക് 7 × T-7³ ഇത് കമ്പ്യൂട്ട് ചെയ്യൊന്നും വേണ്ട, 7 - 7 എന്ന് വരുമ്പോൾ ഇവിടെ എന്ത് വരും, വീണ്ടും 0 വരും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, H0 എന്ന് പറയുന്നതും 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ, റോൾസ് തിയറത്തിൻ്റെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരുന്നു. റോൾസ് തിയറം പ്രകാരം നമ്മൾ എന്താ പറയുക, F(a) = F(b) ആണല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ ഇവിടെ HA = HB where A and B ആർ 0 and 7 അതെന്ന് സമ്മതിച്ചു. ഇനി നമ്മുടെ നോക്കിക്കെ HT എന്ന് പറയുന്നത് ഇത് എക്സ്പാൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് കിട്ടുക. അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതെന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 7 ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അതേമാതിരി തന്നെ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഓപ്പൺ ഇൻ്റർവൽ AB എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഇൻ പെർട്ടിക്കുലർ ഓപ്പൺ ഇൻ്റർവൽ 0, 7 നമുക്ക് എന്തായിരിക്കും, ഇടത് ഡിഫറൻഷ്യബിൾ ആവും എന്ന് പറയാൻ പറ്റും. ഹെൻസ് അക്കോർഡിംഗ് ടു ദ റോൾസ് തിയറം, റോൾസ് തിയറം പ്രകാരം നമുക്ക് എന്താ, റോൾസ് തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. എന്തൊക്കെ കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്തത് ഇവിടെ, അതായത് നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആണെന്നും ഡിഫറൻഷ്യബിൾ ആണെന്നും F(a) = F(b) അതിനിവിടെ എഫിന് പകരം എന്തായിരുന്നു ഫംഗ്ഷൻ, HA = HB എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർ ഷുഡ് ബി എ വാല്യൂ ഓഫ് T (0 and 7) ആറ്റ് വിച്ച് H′(c) എന്ന് പറയുന്നത് is equal to എന്തായിരിക്കും, 0 ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ആ പോയിന്റ് സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞു. ആദ്യം നമ്മളോട് അങ്ങനെ ഒരു സി ഉണ്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ അത് കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. ഇനി നമുക്ക് അടുത്തത് ആ പോയിന്റ് ഏതാ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, H′(t) എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാണ്. സോ H′(t) = അല്ലേ, H′(t) = നമുക്ക് എന്താണ്, D/dt(H)(t) എന്ന് പറയുന്നത് ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫംഗ്ഷൻ, ഓക്കെ, എങ്ങനെയായിരുന്നു, T³ × T-7 ഓൾ പവർ 4 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് റൂൾ അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ (Derivative of second function) പ്ലസ് (Second function) (Derivative of first function) അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനത് പറഞ്ഞു തരുന്നില്ല എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, നമ്മൾ ഒരുപാട് കേസസിൽ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പഠിച്ചതാണ്. സോ അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യമാണ് അടുത്ത കാര്യമാണ്, ഇതിലൊരു T-7 ഓൾ പവർ 4 ഇതിലൊരു T-7 ഓൾ പവർ 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, രണ്ടിലും കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഏതാണുള്ളത്, T-7 ഓൾ പവർ 3 എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഞാൻ അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ T-7 ഓൾ പവർ 3 എന്ന് പറയുന്നതിനെ പുറത്തേക്ക് എടുത്തു ഞാൻ. പിന്നെ ഓൾറെഡി ഇവിടെ T², പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഒരു T² ഉണ്ട്, ഇതിൽ നമുക്കൊരു T³ ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ഏതാണ്ടാവുക, ഒരു T² ഉണ്ടായിരിക്കും അല്ലേ. സോ ഞാൻ ആ T²നെ കൂടി എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കി എന്താണുള്ളത്, ഇതിൽ നിന്ന് ഞാനൊരു T² എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ നിന്നൊരു T-7 ഓൾ പവർ 4 നിന്ന് നമ്മുടെ 3 പോർഷനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി ഇവിടെ എന്താണ്ടാവുക, 3 × T-7 അല്ലേ. പിന്നെ അടുത്ത സിമ്പിൾ പ്ലസ് എടുത്തു. പിന്നെ ഇവിടെ T³ എന്ന് നമ്മൾ എന്ത് എടുത്തുള്ളൂ, T² എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ബാക്കി ഒരു T ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു T നമ്മൾ എഴുതി. പിന്നെ ഇവിടെ ബാക്കി ഇവിടെ ഉള്ളത് എന്താ, 4 എഴുതി. പിന്നെ ഇതിനെ നമ്മൾ ഓൾറെഡി പുറത്തേക്ക് എടുത്തതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതിയത്, T² ×
ടി മൈനസ് സെവൻ ഓൾ ക്യൂബ് ഇൻറ്റു ത്രീ ടി മൈനസ് സെവൻ പ്ലസ് ഫോർട്ടി എന്നാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എടുത്ത് എഴുതണം. ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ത്രീ ടി മൈനസ് സെവൻ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ട്വൻറ്റി വൺ പ്ലസ് ഫോർട്ടി എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടി സ്ക്വയർ മൈനസ് ടി മൈനസ് സെവൻ ഓൾ ക്യൂബ് ഇൻറ്റു ഇവിടെ ത്രീ ടി പ്ലസ് ഫോർട്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെവൻറ്റി മൈനസ് ട്വൻറ്റി വൺ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് സെവൻ ഓൾ ക്യൂബ്. അടുത്തതിൽ നമുക്ക് സെവൻറ്റി, ഒരു സെവനെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് ഇതിലൊരു സെവൻ ഉണ്ട്. ഈ ട്വൻറ്റി വണ്ണിനെ നമുക്ക് സെവൻ ഇൻറ്റു ത്രീ എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ ആ സെവനെ പുറത്തേക്ക് എടുത്താൽ സെവൻ ഇൻറ്റു നമുക്ക് എന്ത് വരും? ടി മൈനസ് ത്രീ എന്ന് നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്തത്. സെവൻ ടി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് സെവൻ ഓൾ ക്യൂബ് ഇൻറ്റു ടി മൈനസ് ത്രീ എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇതുവരെ കൺക്ലൂഡ് ചെയ്ത് എത്തി. നമുക്കിപ്പോൾ എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സീറോ കൊടുക്കുക. എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ദാറ്റ് ദിസ് ടേം ഇസ് ഈക്വൽ ടു സീറോ. സെവൻ സീറോ ആവില്ല, പിന്നെ എന്താണ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ ഓർ ടി മൈനസ് സെവൻ ഓൾ ക്യൂബ് ഇസ് ഈക്വൽ ടു സീറോ ഓർ ടി മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ദാറ്റ് ടി ഇസ് ഈക്വൽ ടു സീറോ. ടി മൈനസ് സെവൻ ഓൾ ക്യൂബ് ഇസ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ദാറ്റ് ടി മൈനസ് സെവൻ ഇസ് ഈക്വൽ ടു സീറോ ഓർ അടുത്തത് ടി ഇസ് ഈക്വൽ ടു നമുക്ക് ത്രീ വരും. ഈ കണ്ടീഷൻ നമുക്ക് ഇവിടെ എന്തായിരിക്കും? ടി ഇസ് ഈക്വൽ ടു സെവൻ കിട്ടും. സോ നമുക്ക് എച്ച് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സീറോ വരുന്ന ഏതൊക്കെ പോയിന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? ഏതൊക്കെ പോയിന്റാണ് ടി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതും ത്രീ എന്ന് പറയുന്നതും സെവൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വേണ്ടത്? ദേർ എക്സിസ്റ്റ് എ സി വിച്ച് ലൈസ് റോൾ തിയർ എന്താ പറയാറ്? ദേർ എക്സിസ്റ്റ് എ സി വിച്ച് ബിലോങ്സ് ടു ദ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് അല്ലേ. ഇവിടുത്തെ എ ബി ഏതൊക്കെയായിരുന്നു നമുക്കുള്ളത്? സീറോയും സെവനും അല്ലേ. ദേർ എക്സിസ്റ്റ് എ സി, ഈ പ്രോബ്ലത്തിൽ നമുക്ക് ക്ലോസ് എ ബി എന്ന് പറയുന്നത് സീറോ സെവൻ ആയിരുന്നു. അപ്പോൾ ദേർ എക്സിസ്റ്റ് എ സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ സീറോ ആൻഡ് സെവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറോൻ്റെ സെവൻ്റെ ബിറ്റ്വീൻ ആയി കിടക്കുന്ന ഒരു സി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏത് പോയിന്റെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ത്രീ എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിൻസ് ത്രീ ഈസ് ദ ഒൺലി നമ്പർ ഇൻ ദ ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ സീറോ സെവൻ സച്ച് ദാറ്റ് എച്ച് ഡാഷ് ഓഫ് ത്രീ ഇസ് ഈക്വൾ ടു സീറോ എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എച്ച് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഈസ് ഈക്വൾ ടു സീറോ ആയതുകൊണ്ട് അത് സീറോ ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹെൻസ് സി ഇസ് ഈക്വൽ ടു ത്രീ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് നമ്മുടെ ആ പോയിന്റ് ഉണ്ടായിരുന്നത്? സി ഇസ് ഈക്വൽ ടു ത്രീ എന്നായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോയിന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്റർപ്രിറ്റിംഗ് അവർ റിസൾട്ട്സ് എന്ന് പറയുന്നത്, വി സീ ദാറ്റ് ദ സബ് മറൈൻ ഈസ് ഓൺ ദ സർഫസ് ഇനീഷ്യലി. അതായത് നമ്മുടെ ഈ സബ് മറൈൻ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരുന്നു? ഓൺ ദ സർഫസിൽ ഇനീഷ്യലി എപ്പോഴാണ് ഉണ്ടായിരുന്നത്? എച്ച് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു സീറോ എന്ന കേസിലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ടേൺസ് ടു ദ സർഫസ് എഗെയിൻ ആഫ്റ്റർ, അതായത് സെവൻ മിനിറ്റ്സ്. കാരണം എന്താ? അതൊന്നുമില്ല, നമ്മുടെ ഈ സബ്മറൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മുങ്ങിക്കപ്പൽ എന്ന് പറയുന്ന സർഫസിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് ഈ സർഫ് ഇതാണ് ഇപ്പോൾ നമ്മുടെ സീ ലെവൽ എന്ന് വെച്ചാൽ ഈ സർഫസിൽ ഉണ്ടായിരുന്ന എപ്പോഴാണ്? അതായത് സീറോ എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ്, അതായത് ടൈം എന്ന് പറയുമ്പോൾ സീറോ ആവുന്ന സമയത്തായിരുന്നു ഈ സർഫസിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ പോയി പോയി ഇങ്ങനെ പോയി ഇവിടെ വീണ്ടും സർഫസിലോട്ട് തിരിച്ചെത്തി. എപ്പോഴാണ് സർഫസിലോട്ട് തിരിച്ചെത്തിയത്? അടുത്ത ടൈം സെവൻ എന്ന് പറയുന്നതിലാണ് നമ്മൾ എന്ത് ചെയ്ത് സെവൻ ടൈമിലാണ് നമുക്ക് എച്ച് ഓഫ് സീറോ എച്ച് ഓഫ് സെവൻ എന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു സീറോ. അപ്പോഴാണ് തിരിച്ച് വീണ്ടും ഇത് എന്ത് ചെയ്യണത്? സർഫസിലോട്ട് എത്തിയിരിക്കുന്നത്. ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ സബ്മറൈൻ ഈസ് സീറോ എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി സീറോ ആകുമ്പോൾ, അതായത് നമ്മൾ പറയില്ലേ ഇത് മാക്സിമം ഡെപ്തിലോട്ട് പോവുക, എത്ര ഡെപ്തിലോട്ടാണ് നമ്മുടെ ഈ മുങ്ങിക്കപ്പൽ പോകുന്നത് എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ നോക്കിയത്. അപ്പോൾ ഏറ്റവും അടിയിൽ വെലോസിറ്റി സീറോ ആകുമ്പോഴാണ്, വെലോസിറ്റി സീറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയാൻ പറ്റുള്ളൂ? വീണ്ടും തിരിച്ച് മുകളിലോട്ട് വരും. അതായത് നമ്മുടെ ഈ മുങ്ങിക്കപ്പൽ ഇങ്ങനെ തന്നെ താഴത്തോട്ട് പോയി ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് വെലോസിറ്റി സീറോ ആവും. സീറോ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അത് പൊങ്ങി പൊങ്ങി ഇങ്ങനെ മുകളിലോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ വെലോസിറ്റി സീറോ ആവുന്ന പോയിന്റ് ആണ് നമ്മുടെ ഏത് പറയുന്നത്? എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഏത് ടൈമിലായിരുന്നു? ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഇവിടെ ഒരു ടാൻജന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ. ടാൻജന്റിന്റെ സ്ലോപ്പ് സീറോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി സീറോ ആവുക അല്ലേ. കാരണം എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഡാഷ് ആണ് അല്ലേ, സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ്
ഡാഷ് എന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. വെലോസിറ്റി വരുമ്പോൾ എന്താണ്, ഒരു ഗിവൺ ഫംഗ്ഷൻ്റെ വെലോസിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്, എഫ് ഡാഷ് കണ്ടുപിടിക്കുകയാണ് ചെയ്യാറില്ലേ. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ ആ വെർട്ടിക്കൽ ഇതാണ് പറയുന്നത്, വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി സബ്മറൈൻ. ഇത് സീറോ ആവുന്നത് എപ്പോഴാണ്, അറ്റ് ദ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു സീറോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, താഴത്തു കൂടെ ഇങ്ങനെ പോയി, ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി സീറോ ആവും, പിന്നെ അവിടെ മേലോട്ട് വരും. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കാറുണ്ട്. ആ പോയിന്റ് ഏതായിരുന്നു, ടി സി ഇക്വൽ ടു 3 ആയിരുന്നു. വിച്ച് ഈസ് ദ ടൈം ഓഫ് ദ സബ്മറൈൻ വിച്ച് അറ്റൈൻ ദ ഗ്രേറ്റസ്റ്റ് ഡെപ്ത് ഓഫ് ഗ്രേറ്റസ്റ്റ് ഡെപ്ത്, അതായത് 3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ മുങ്ങി കപ്പൽ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ചയിലോട്ട് എത്തുക. ആ താഴ്ച ഏതായിരുന്നു എന്ന് നമുക്കൊക്കെ പറയുകയാണ്. ആ താഴ്ച കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ദൂരം പോയി, താഴത്തോട്ട് എത്ര ദൂരം പോയി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, എച്ച് ഓഫ് 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുക. എച്ച് ഓഫ് 3 എന്ന് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ എത്രയാണ്, 6912 ഫീറ്റിലോട്ട് പോയി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം, അതായത് നമ്മുടെ ഒരു ഇതായിരുന്നു ഉള്ളത്, ഒരു മുങ്ങിക്കപ്പൽ നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ പോയി, അതിങ്ങനെ മുകളിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അത് ഇവിടെ ഏതായിരുന്നു, ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന സമയത്താണ് ഇനീഷ്യൽ സർഫസിൽ ഉണ്ടായിരുന്നത്. തിരിച്ച് ഇവിടെ എത്തുമ്പോഴെന്തായിരുന്നു, അത് 7 എന്ന് പറയുന്ന ടൈമിലാണ് നമുക്ക് തിരിച്ചെത്തി. കാരണം രണ്ടും പറയാൻ കാരണം, നമ്മൾ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു സീറോ, സോറി, എച്ച് ഓഫ് സീറോ ഈക്വൽ ടു സീറോ, എച്ച് ഓഫ് 7 ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടിയതുകൊണ്ടാണ് രണ്ടും സർഫസിലോട്ട് എത്തുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർഫസിൽ എന്താണ്, ഇതിന് പ്രത്യേകിച്ച് ഹൈറ്റ് ഇല്ല, അതായത് ഓക്കെ. ഇനി ഏറ്റവും മാക്സിമം ഡെപ്തിലോട്ട് എപ്പോഴാണ് പോകാന്നതൊക്കെ, മാക്സിമം ഡെപ്തിൽ എത്തുന്ന സമയത്താണ് വെലോസിറ്റി സീറോ ആവുക. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു, സ്ലോപ്പ് എന്ന് പറയാം. ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സീറോ ആവുന്ന പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 3 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എച്ച് ഓഫ് 3 എന്ന് പറയുന്നത് എത്ര താഴ്ചയിലോട്ട് അത് പോയി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എച്ച് ഓഫ് 3 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മീൻ വാല്യൂ തിയറം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റോൾസ് തിയറം പറഞ്ഞത് എന്നുള്ളതൊക്കെ. രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറാണ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നതും അതുമാതിരി തന്നെ റോൾസ് തിയറം എന്ന് പറയുന്നതും. രണ്ടിൻ്റെയും പ്രൂഫും ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷനും ഒക്കെ നമുക്ക് ഫ്യൂച്ചറിലും എല്ലായിടത്തും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് മീൻ വാല്യൂ തിയറം പറയുന്നതെന്ന് നോക്കാം. സോ ദ മീൻ വാല്യൂ തിയറം, സപ്പോസ് വൈ ഇസ് ഈക്വൽ ടു f of x is continuous on closed interval AB and it is differentiable on the open interval AB, then there is at least one point C in open interval AB such that f dash of C is equal to f of B minus f of A whole divided by B minus A എന്ന് പറഞ്ഞില്ല. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്നും ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ അത് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് സി ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി സച്ച് ദാറ്റ് എന്തായിരിക്കും, എഫ് ഡാഷ് ഓഫ് സി സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് അറ്റ് ദ പോയിന്റ് സിയിലുള്ള സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഈ ഒരു വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിലെ സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരഞ്ഞു കഴിഞ്ഞാൽ ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏത് ഇക്വേഷനാണ് തരിക, ഈ ഇക്വേഷനാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്നതാണ് തരിക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഈ ഇതിപ്പോൾ ഒരു പൊസിഷനോ ഒരു വെലോസിറ്റീൻ്റെ ഫംഗ്ഷനൊക്കെ തന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പൊസിഷനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ വെലോസിറ്റി നമുക്ക് എന്താ തരിക, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന ഫോമിലാണ് തരിക. ഓക്കെ, അപ്പം മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചല്ലോ, ഇനി നമുക്ക് പ്രൂഫാണ് വേണ്ടത്. അപ്പോൾ പ്രൂഫ് നോക്കാം. ലെറ്റസ് ഗ്രാഫ് ദ ഫംഗ്ഷൻ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, നമുക്ക് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ അത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എന്താണ് ഡിഫറൻഷ്യബിൾ കൂടിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് എ സ്മൂത്ത് കർവ് വിത്ത് നോൺ വെർട്ടിക്കൽ ടാൻജൻറ് അറ്റ് ഈച്ച് വാല്യൂ ഓഫ് എക്സ് ബിറ്റ്വീൻ എക്സ് ഇസ് ഈക്വൾ ടു എ ആൻഡ് എക്സ് ഇസ് ഈക്വൾ ടു ബി എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളൊരു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ഒരു ഗ്രാഫ് വരഞ്ഞു. ആദ്യമെന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതിന് എക്സ് ഇസ് ഈക്വൾ ടു എ ആൻഡ് ബി എന്ന് പറയുന്നത്, അതായത് എ ൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂസിലും അതിനൊരു വെർട്ടിക്കൽ ടാൻജൻസ് ഇല്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് ഒരു വെർട്ടിക്കൽ ടാൻജൻറ്റ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രാഫ് ദൈ ഒരു ഷേപ്പിലൊക്കെ കിടക്കുന്നതെങ്കിൽ അറ്റ്
പോയിന്റ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരുമ്പോൾ എന്താണ് വരിക ഇങ്ങനെയാണ് വരിക അല്ലേ അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഈ ടാൻജന്റ് എന്ത് പറയേണ്ടതാണ് വെർട്ടിക്കൽ ടാൻജന്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ കിടക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരുമ്പോൾ എന്താണ് ആ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിട്ടാണ് അതിൻ്റെ ടാൻജന്റ് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു വെർട്ടിക്കൽ ലൈൻസിൽ നമുക്ക് എന്ത് വരില്ല എന്ന് പറഞ്ഞാൽ ടാൻജൻസ് വരില്ല അത്രയാണ് ഉദ്ദേശമുള്ളൂ അങ്ങനെ ഇല്ലാത്തൊരു ഗ്രാഫാണ് നമുക്കിവിടെ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഓക്കെ ആ ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഫിഗറിൽ നമുക്ക് വരച്ച് കാണിച്ചിട്ടുള്ളത് അതായത് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കണ്ടില്ലേ ഏ ഒരു പോയിന്റിലും നമുക്ക് ഇങ്ങനെ തരത്തിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ടാൻജന്റ് ഇങ്ങനെയുള്ള തരത്തിൽ വരുമോ ഇല്ല അപ്പോൾ അങ്ങനത്തെ വരാത്തൊരു ഗ്രാഫാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി എ ബി എ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ് എ കോമ എഫ് ഓഫ് എന്നും ബി എന്ന് പറയുന്ന പോയിന്റ് ബി കോമ എഫ് ഓഫ് ബി എന്നുമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ എനെയും ബിനെയും ജോയിൻ ചെയ്യിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒന്നുമില്ല നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ അതായത് ഈ പോയിന്റിനെയാണ് എ കോമ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബി കോമ എഫ് ഓഫ് ബി എന്ന് വിളിക്കുന്നത് അല്ലേ ഇവിടുത്തെ ഒരു പോയിന്റ് എക്സ് വൈ പ്ലെയിനിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അതായത് എക്സ് ആക്സിസിലെ പോയിന്റ് ഏതാ വരിക ബി എന്ന് പറയുന്നത് വൈ ആക്സിസിലെ പോയിന്റ് ഏതാ വരിക എഫ് ഓഫ് ബി എന്ന് പറഞ്ഞത് ഇനി നമ്മൾ എനി ബിനെയും കൂടി യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കാം ഇനി അങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് ചെയ്യുന്നത് ദ ലൈൻ എ ബി ഇസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി എ ബി എന്ന് പറഞ്ഞ ലൈൻ വരച്ചു ആ ലൈനിൻ്റെ നമ്മളൊരു ഇക്വേഷനാണ് നമ്മൾ എടുക്കുകയാണ് എങ്ങനെയാണ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പോയിൻ്റ് സ്ലോപ്പ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസ് ടു ലെവലിലും കണ്ടാണ് പഠിച്ചിരുന്നതാണ് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള തരത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിൽ നിങ്ങളത് പഠിച്ചു വെക്കുക ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതി വെച്ചത് ഇനി നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പുതിയ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ് ഡിഫൈൻ ചെയ്യുകയാണ് ഇനിയാണ് എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രൂപത്തിൽ ഡിഫൈൻ ചെയ്യുകയാണ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് നമ്മൾ മുകളിൽ ഡിഫൈൻ ചെയ്തത് ഇവിടെ താഴത്തേക്ക് എടുത്ത് എഴുതിച്ചു പുട്ടിറ്റസ് ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ ഡിഫൈൻ ചെയ്ത എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലായിരിക്കും എന്നാണ് നിങ്ങൾ എപ്പോഴും ഈ മിൻ വാല്യൂ തിയറത്തിൻ്റെ എന്താ പറയുക പ്രൂഫ് എഴുതുന്ന സമയത്ത് ഈ പിക്ചർ വേണ്ടതാണ് ഈ പിക്ചറും ഇതിൽ ലേബൽ ചെയ്യ ഓരോ കാര്യങ്ങളും ലേബൽ ചെയ്തിട്ട് വരയ്ക്കാനും കൂടി പഠിച്ചു വെക്കണം അത് സൈഡിൽ അവിടെ വരച്ചു വെക്കുകയും വേണം ഓക്കെ ഇനി നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലോട്ട് പോവുകയാണ് ഇനി നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അല്ലേ അതായത് നമ്മൾക്ക് തന്നിരുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എ ബി എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും കൂടിയും യോജിപ്പിച്ച് വരച്ച ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഈ സ്ട്രെയിറ്റ് ലൈനൊക്കെ നമുക്ക് വിത്തൗട്ട് ബ്രേക്കിംഗ് ആയിട്ട് അതായത് കൈയെടുക്കാണ്ടൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എന്തുതന്നെയാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ആ പോയിന്റിൽ അതെന്താണ് കണ്ടിന്യൂസ് ആണ് അല്ലേ അപ്പോൾ എഫും ജിയും എന്താണ് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലെ കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് തന്നെ അവ സോറി പിന്നെ അതുമാതിരി അവ എന്താണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലും അതെന്താണ് ഡിഫറൻഷ്യബിളും ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തത് എന്തായിരിക്കും ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും അതുമാതിരി തന്നെ അതെന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എന്തായിരിക്കും ഡിഫറൻഷ്യബിളും ആയിരിക്കും എന്നാണ് നമുക്കുള്ളത് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്നും എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ നമ്മൾ എച്ച് ഓഫ് എക്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നമ്മുടെ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഇതിൽ നമ്മൾ എക്സിന് പകരം എ എന്നും എക്സിന് പകരം ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് വരും അതായത് എച്ച് ഓഫ് എ സീക്വൽ ടു എന്തൊരു എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഓൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എ മൈനസ് എ എന്ന് പറയും അപ്പോൾ ഇവിടെ എന്തൊരു എഫ് ഓഫ് എയും എഫ് ഓഫ് എയുടെയും ക്യാൻസൽ ചെയ്ത് പോകും പിന്നെ ദിസ് ടേം ഇൻറ്റു സീറോ എന്ന് വരും അപ്പോൾ ദിസ് ഇക്വട്ട് എന്തായിരിക്കും വോൾ സിക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും ഇതേമാതിരി നമ്മൾ എച്ച് ഓഫ് ബി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുക എച്ച് ഓഫ് ബി എന്ന് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഓൾ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ബി മൈനസ് എ അല്ലേ അപ്പോൾ ഇതും ഇതുകൂടിയും ക്യാൻസൽ ചെയ്ത് പോകും ബാക്കി നമുക്ക് എന്താ വരിക എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് നമുക്ക് എന്ത് വരും എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് വരും അല്ലേ ഇനി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എഫ് ഓഫ് ബി പ്ലസ് എഫ് ഓഫ് എ എന്ന് വരും അല്ലേ അങ്ങനെയാകുമ്പോൾ എഫ് ഓഫ് ബിയും മൈനസ് എഫ് ഓഫ് ബിയും
മൈനസ് എഫ് ഓഫ് എയും പ്ലസ് എഫ് ഓഫ് എ കൂടി എന്ത് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. അതിന് നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, സീറോ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എച്ച് ഓഫ് എ ഈക്വൽ ടു സീറോ കിട്ടി, എച്ച് ഓഫ് ബി ഈക്വൽ ടു സീറോ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാൻ പറ്റുക, ദാറ്റ് ഈസ് എച്ച് ഓഫ് എ ഈക്വൽ ടു എച്ച് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് റോൾസ് തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷൻസ് എന്ന് പറയുന്നതും ഈ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ കണ്ടിന്യൂസ് ആയിരുന്നു, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരുന്നു, ആൻഡ് എച്ച് ഓഫ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ബി എന്ന് പറയുന്നത് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക, ദ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ആ ദ ഹൈപ്പോത്തസിസ് ഓഫ് ദ റോൾസ് തിയറം. റോൾസ് തിയറത്തിൻ്റെ എല്ലാ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എവിടെ, ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. ദെർഫോർ ദെർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി അറ്റ് വിച്ച് എന്തായിരിക്കും, എച്ച് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഏത് തിയറം പ്രകാരം നമ്മൾ പറഞ്ഞത്, ബൈ റോൾസ് തിയറം പ്രകാരമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എച്ച് ഡാഷ് ഓഫ് സി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് സോറി എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. നമ്മുടെ ഓൾറെഡി എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ഉണ്ടായിരുന്നത്, ഓക്കെ ഞാനിവിടെ എഴുതി വയ്ക്കാം, എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ഉണ്ടായിരുന്നത്, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ മൈനസ് നമുക്ക് എന്താ ഉണ്ടായിരുന്നത്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്നാണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതേണ്ടത്, നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് വോൾ ടേംസ് അല്ലേ, എച്ച് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ടേം മൊത്തം എഴുതുക. ഓക്കെ, ഇനി എഫ് ഡാഷ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടും. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. പിന്നെ നമുക്ക് ഈ ഫോം ഇത്രയും എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതേ ഇൻറ്റു നമുക്ക് എന്താ എഴുതാൻ പറ്റുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ഇത് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് എ എന്ന് എഴുതി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, വണ്ണ് വരും. അതിന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ വരിക, എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു വൺ വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടി. നമുക്ക് എന്താണെന്ന് അറിയാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്, എച്ച് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് സിക്വൽ ടു സീറോ എന്നറിയാം അല്ലേ. അപ്പോൾ ഇനി ഇതിൽ എന്ത് ചെയ്യാണ്, എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വോൾ ഡിവൈഡ് ബൈ ബി മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേമിന് മൈനസ് ടേമിന് നമ്മൾ പുറത്തേക്ക് ഇക്വേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് കിട്ടി അല്ലേ. നമുക്ക് ഇതല്ലായിരുന്നു നമ്മുടെ റോൾസ് തിയറം പ്രൂവ് ചെയ്യേണ്ടതായിരുന്നത്. ദെയർ എക്സിസ്റ്റ് എ സി ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഓൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്തു, നമുക്ക് അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. വേണമെങ്കിൽ ഞാൻ അത് എഴുതി കാണിച്ചു തരാം. എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ആ ഫംഗ്ഷൻ മൊത്തത്തിൽ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അതിനെ രണ്ടാമത് എഴുതണ പിന്നെ എഴുതുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എം മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ ഉള്ളത് ഞാൻ പറയാം, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോഴാണ് നമ്മൾ എഴുതേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് സീറോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ആ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എഴുതി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് എ എന്ന് എഴുതണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ഈ ടേം അങ്ങനെ തന്നെ ഇൻറ്റു വൺ എന്ന് എഴുതും, എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് എഴുതണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ എഴുതി ചേർക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ് പഠിച്ചത്, റോൾസ് തിയറം എന്ന് പറയുന്നതും അതുമാതിരി തന്നെ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നതും. റോൾസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് പഠിച്ചു, മീൻ വാല്യൂ തിയറം. അപ്പോൾ രണ്ട് തിയറം നന്നായിട്ട് പഠിക്കുക, സ്റ്റേറ്റ്മെൻറ് പ്രൂഫ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ.